നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശ്വാസ സ്നാനം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് ഇന്ന് സംസാരിക്കുവാൻ, ക്രൈസ്തവരുടെ ഇടയിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വാദങ്ങൾക്കും തർക്കങ്ങൾക്കും വിഷയീഭവിച്ചിട്ടുള്ള പുതിയ നിയമത്തിലെ ഒരു ഉപദേശ വിഷയമാണ് ക്രിസ്തീയ സ്നാനം, അതായത് വിശ്വാസ സ്നാനം എന്ന് പറയുന്ന വിഷയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അന്ത്യവുമായി കൽപ്പിച്ച ഒരു കൽപ്പന, അതിങ്ങനെയാണ്: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുപ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉപദേശിപ്പാൻ തക്കോണം പ്രമാണിപ്പം അവരെ ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവേൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് ചെയ്തു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16:16, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ അന്ത്യകൽപ്പന മർക്കോസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരല്പ വ്യത്യാസം ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും, എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ക്രിസ്തീയ സഭയ്ക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നൽകിയിട്ടുള്ള രണ്ട് അനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ ആദ്യത്തെ അനുഷ്ഠാനമാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. ഇന്ന് യൂത്ത് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ചെക്ക് ചെയ്തായ സമയത്ത് ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ പെന്തക്കോസ് വിശ്വാസികൾ വെള്ളത്തിൽ സ്നാനപ്പെടുത്തി പിശാചിനോടാണ് വിശ്വാസികളെ ചേർക്കുന്നത് എന്ന് ഒരു പരാമർശം അദ്ദേഹം എഴുതിയിട്ടത് കണ്ട് അത്യന്തം ദുഃഖം തോന്നി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് അന്ത്യവുമായി കൽപ്പിക്കുമ്പോൾ പറഞ്ഞ ഉപദേശ സത്യം വളരെ നല്ല അക്ഷരത്തിൽ മത്തായിയുടെ സുവിശേഷം 28:19 വാക്യങ്ങളിൽ സുവിശേഷകൻ മത്തായി എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവാനാണ്. സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിയാണ് ആ ശിഷ്യ, അതായത് സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് നയിച്ച് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശിഷ്യരാക്കി കർത്താവ് കൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിപ്പാൻ ഉപദേശിക്കുക എന്നുള്ളതാണ് ആ അന്ത്യകൽപ്പനയുടെ സാരാംശ വിഷയമായി ആ ഭാഗത്ത് നാം വായിക്കുന്നത്. അപ്പോസ്തോലിക കാലത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അതിൻ്റെ 2 തുടങ്ങി 2, അതിൻ്റെ 3, അതിൻ്റെ 8, 10, 16, 19 ഈ അധ്യായങ്ങളിലെല്ലാം വിശ്വസിച്ച് കർത്താവായ യേശുവിനെ സ്വീകരിച്ചവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ നിമജ്ജനപ്പെടുത്തി, അതായത് മുക്കി സ്നാനപ്പെടുത്തിയായിട്ടാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അതിന് വിപരീതമായി ഒരു ഉപദേശം പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് വായിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരു വിശ്വാസിയെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയോട് ചേർക്കുന്നത് ജലസ്നാനമല്ല. കുരിന്തിയർ എഴുതിയ 1 അതിൻ്റെ 12:13 വാക്യത്തിൽ ധന്യനായ പൗലോസ് ലീഗ ഇങ്ങനെ പറയുകയുണ്ടായി: യഹൂദന്മാരോ യവനന്മാരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അവിടെ പറയപ്പെടുന്ന സ്നാനം ജലസ്നാനം ആത്മജലമാണ്, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവരെ നിമജ്ജനപ്പെടുത്തി
ക്രിസ്തുവിന്റെ മാർമികമായ അംഗാക്കി തീർക്കുന്ന പ്രവൃത്തിയാണ്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് സ്നാനം ഒന്ന് എന്ന് പറയുന്നത് ആ സ്നാനത്തെ കുറിച്ചാണ്. അതായത് ഏകാത്മ സ്നാനം, ഏകാത്മപാനം, അല്ലാതെ ജലസ്നാനത്തെ കുറിച്ചല്ല. പുതിയ നിയമത്തിൽ പറയപ്പെടുന്ന ജലസ്നാനത്തിൻ്റെ ആത്യന്തികമായ തെളിവാണ് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായങ്ങളിൽ അപ്പോസ്തോലിക നടപടി എന്ന നിലയിൽ സ്ലീഹന്മാർ അനുഷ്ഠിച്ചതായി നമുക്ക് പ്രായോഗികമാക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന മാതൃകകൾ. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ്നാൾ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരികയും ആത്മസ്നാനത്താൽ തൻ്റെ മാർമികമാകുന്ന സഭയാം ശരീരത്തെ രൂപപ്പെടുത്തുകയും ചെയ്ത ആ ദിവസം അപ്പോസ്തോല പ്രമുഖനായിരുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്ന് 11 ശിഷ്യന്മാരോട് പ്രസംഗിച്ച മനോഹരമായ ഒരു പ്രസംഗം അപ്പോസ്തല പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തെ പ്രധാനമായിട്ട് 3 സെഗ്മെന്റുകളായിട്ട്, 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അതായത് ദൈവം ചെയ്ത 3 കാര്യങ്ങൾ, യഹൂദന്മാർ കർത്താവായ യേശു ക്രിസ്തുവോട് ചെയ്ത 3 കാര്യങ്ങൾ, യഹൂദന്മാരായ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. അതിൽ ദൈവം ചെയ്ത 3 കാര്യങ്ങൾ, ദൈവം ലോകത്തിൻ്റെ ഏക രക്ഷകനായി കർത്താവായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു തന്നു. 2, ദൈവം മരിച്ചവരുടെയിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 3, ദൈവം അവനെ സ്വർഗത്തിലേക്ക് കരേറ്റി സകലനാമത്തിനും മേലായ നാമം നൽകി. യഹൂദന്മാരായ നിങ്ങൾ യേശുവിനോട് ചെയ്ത 3 കാര്യങ്ങൾ: 1, നിങ്ങൾ ജീവദായകനോട് മറുത്തു നിന്നു; 2, അവനെ തള്ളിപ്പറഞ്ഞ് അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു; 3, നിങ്ങളവനെ ക്രൂശിച്ച് കൊന്നു. ഇനി യഹൂദന്മാർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ: നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെടണം, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം; 3, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്, 2-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങൾ: അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനപ്പെട്ടു, അന്ന് 3000-ത്തോളം പേർ അവരോട് ചേർന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ത്തോളം കവിഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തിലെ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണൻ യെരുശലേമിൽ ആരാധിക്കുവാനായി പോയി മടങ്ങി വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ഒരു തുകച്ചൊൽ കൂടെ വാങ്ങി തൻ്റെ രഥം ഓടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആ പുസ്തകം വായിക്കുവാനായി തുടങ്ങി. അദ്ദേഹം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകനെ ആ തേരിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനും ഷണ്ണനെ കാണുവാനും അദ്ദേഹത്തോട് ഈ വേദഭാഗം വ്യാഖ്യാനിച്ചു കൊടുക്കുവാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നത്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചപ്പോൾ, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്ന് അവൻ തിരിച്ചു മറുപടി പറഞ്ഞു. അവിടെ വെച്ച് ഇരുവരും തേലിൽ കയറി, ഫിലിപ്പോസും ഷണ്ണനും കൂടെ തേലിൽ കയറിയിരുന്നു. ആ വേദപുസ്തഭാഗം ആസ്പദമാക്കി സുവിശേഷം അവനോട് പറഞ്ഞു. നാം വായിക്കുന്നത് അവർ യാത്ര ചെയ്യുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. അവർ, ഇപ്പോൾ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം എന്ന് ചോദിച്ചപ്പോൾ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം എന്ന് ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞു. അതിന് പ്രത്യുക്തി എന്ന വണ്ണം ഷണ്ണൻ അവിടെ പറയുന്നത്, കർത്താവായ യേശു ദൈവപുത്രനായ രക്ഷകന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വെള്ളം തളിച്ച് ഒരു മാമോദിസ നൽകുക മാത്രം ചെയ്താൽ മതിയായിരുന്നെങ്കിൽ എത്യോപ്യയിൽ നിന്ന് യെരുശലേമിൽ വന്ന് യെരുശലേമിൽ നിന്ന് തിരിച്ച് എത്യോപ്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ ഷണ്ണൻ്റെ തേരിൽ കുടിക്കാനുള്ള വെള്ളമെങ്കിലും അദ്ദേഹം കരുതിയിട്ടുണ്ടാവുമെന്ന് സ്വാഭാവിക ബുദ്ധി കൊണ്ട് ചിന്തിക്കാം. അതേലെ 4 തുള്ളി വെള്ളം ഫിലിപ്പോസ് കയ്യിലെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ തളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ നാം വായിക്കുന്നത് അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി അവനവനെ സ്നാനപ്പെടുത്തി എന്നാണ്. പുതിയ നിയമം നാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൻ്റെ 1-ാം യാമം തുടങ്ങി ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെയെല്ലാം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരെ വെള്ളത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമ്പൂർണ്ണമായി നിമജ്ഞനപ്പെടുത്തുന്ന സ്നാനമല്ലാതെ പുതിയ നിയമത്തിൽ മറ്റൊരു സ്നാന ഉപദേശമില്ല. നിമജ്ഞന സ്നാനം അത് കേവലം ജ്ഞാന സ്നാനമല്ല, പ്രായപൂർത്തി ആ ആൾ പ്രാപിക്കുന്ന സ്നാനമല്ല,
രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ തങ്ങളുടെ പഴയ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാൽ പാപത്തിന് മരിച്ചിരിക്കുന്നു എന്നും ഇനി ജീവിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുവിനോട് ഏകീഭവിച്ചിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നു എന്നും പരസ്യ ലോകത്തോട് സാക്ഷിക്കുന്ന പരസ്യ വിളംബരം, അതായത് കർത്താവിൻ്റെ കൽപ്പനയോടുള്ള അനുസരണം എന്ന നിലയിലാണ് വിശ്വാസ സ്നാനം ഇരിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ജലസ്നാന സമയത്ത് ക്രൈസ്തവ വിശ്വാസികൾ വിശേഷാൽ പെന്തക്കോസ്റ്റുകാർ വേർപാടുകാർ ബാപ്റ്റിസ്റ്റുകാർ ഒക്കെ വായിക്കാറുണ്ട് എങ്കിലും ആ വേദഭാഗം അനിവാര്യമായും ജലസ്നാനത്തെ അല്ല പ്രതിപാദിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ ജലസ്നാനം കൊണ്ട് സാധിക്കുകയില്ല. ലോക പ്രശസ്തനായിരിക്കുന്ന അമേരിക്കയിലെ ഡാളസ് തിയോളജിക്കൽ സെമിനാരിയുടെ സ്ഥാപകനും അവിടുത്തെ ഏറ്റവും അറിയപ്പെട്ട പ്രൊഫസർമാരിൽ ഒരാളും പരിശുദ്ധാത്മാവ് മുതലായ പുസ്തകങ്ങളുടെ രചയിതാവുമായിരുന്ന ജോൺ ഓഫ് വാൽവുഡ് എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നോ എമൗണ്ട് ഓഫ് വാട്ടർ ക്യാൻ ആഡ് എ ബിലീവർ ഇൻ ടു ദ മിസ്റ്റിക് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതായത് എത്ര വലിയ വെള്ളത്തിൻ്റെ കൂട്ടത്തിനും ഒരു വിശ്വാസിയെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാർമീക ശരീരത്തോടെ ചേർക്കുവാൻ സാധിക്കത്തില്ല. അപ്പം പിന്നെ സ്നാനക്കടവിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഒരു വിശ്വാസി ഏകീഭവിക്കുന്നതിൻ്റെ അടയാളമായി സ്നാനപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണെന്ന് ഞാനിവിടെ വിവരിച്ചു തരാം. അതിതാണ്, Ephesians 2:1 അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്ന മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവൻ അതിക്രമത്തിനും പാപത്തിനും മരിച്ചവനായിത്തീരുന്നു. അതായത് ക്രിസ്തുവിനോടുകൂടെ അവൻ അതിക്രമത്തിനും പാപത്തിനും മരിച്ചവനായി എണ്ണപ്പെടുന്നു. മരിച്ചവനെ സാധാരണയായി മണ്ണ് ചേറി അടക്കി സംസ്കരിക്കുകയല്ല ചെയ്യുന്നത്, മരിച്ചവനെ സാധാരണയായി കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കലറ സംസ്കാരം ഉണ്ടാകുന്നതിന് മുമ്പ് 6 അടി താഴ്ചയുള്ള ആഴത്തിൽ കുഴി വെട്ടിയാണ് മരിച്ചവന്റെ ശരീരം സംസ്കരിക്കുക പതിവ്. ഇന്ന് നമുക്ക് പൊതുക്കല സ്വകാര്യ കലറുകളുമൊക്കെയുണ്ട്, അതിന് ഏകദേശം 4-5 അടിയൊക്കെ താഴ്ചയും ഉണ്ട്. ഏതായാലും മണ്ണ് ചേറി ആരെയും സംസ്കരിച്ച സംസ്കാരം നമ്മൾ ലോകയുദ്ധത്തിൽ വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. മരിച്ചവനെ ആഴത്തിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടയാളമായി അതിക്രമത്തിനും പാപത്തിനും മരിച്ച കർത്താവായ യേശു ക്രിസ്തു കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടതുപോലെ ഈ വെള്ളത്തിലേക്ക് മുങ്ങുന്ന സമയത്ത് യേശു ക്രിസ്തുവോടെ തന്നെ താൻ ഏകീഭവിപ്പിക്കുകയും വെള്ളത്തിൽ നിന്ന് അദ്ദേഹം പൊങ്ങിയപ്പോൾ മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം തേജസ്കരിക്കപ്പെട്ടവനായി കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നതിനോട് തന്നെ തന്നെ താതാത്മ്യപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഇദ്ദേഹം വെള്ളത്തിൽ നിമജ്ജിക്കപ്പെടുകയും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരികയും ചെയ്യുന്നത്. വെള്ളത്തിൽ സ്നാനപ്പെട്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ച പോലെ ആരും സ്വർഗത്തിൽ പോകുകയില്ല. സ്വർഗരാജ്യ പ്രവേശനം സ്നാനം കൊണ്ടല്ല, അത് ശിശു സ്നാനം കൊണ്ടും സാധിക്കത്തില്ല, മുതിർന്ന സ്നാനം കൊണ്ടും സാധിക്കത്തില്ല. ഒരുവൻ വിശ്വസിച്ച് സ്നാനപ്പെട്ടാലും സ്വർഗത്തിൽ പോകാനല്ലോ സ്നാനം. രക്ഷിക്കപ്പെട്ടവൻ അനുസരിക്കേണ്ട ക്രിസ്തീയ അനുഷ്ഠാനം, അതായത് കർമ്മമാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കെ ശിഷ്യന്മാർ വിശ്വസിച്ചവരെ മാത്രം സ്നാനപ്പെടുത്തിയതായി പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തോലിക പ്രായോഗികത നാം കാണുകയും ചെയ്യുമ്പോൾ ഒരു വസ്തുത മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുന്നവരെ അല്ലാതെ ആരെയും സ്നാനപ്പെടുത്തുവാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഉപദേശമില്ല. ഇനി ഞാൻ സ്വാഭാവികമായി ശിശു സ്നാനം ശരിയാണ് എന്ന് വാദിക്കുന്ന വിശ്വാസ സ്നാന വിരോധികളായ ആളുകൾ പറയാറുള്ള അല്ലെങ്കിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടെ ഈ ബന്ധത്തിൽ ഓർപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ലുദിയായുടെയും കുടുംബത്തിൻ്റെയും സ്നാനം, അതുപോലെ കാരാഗ്രഹ പ്രമാണിയുടെയും കുടുംബത്തിൻ്റെയും സ്നാനം, കൊരിന്തിൽ ചെല്ലുമ്പോൾ സ്തേഫാനുസിൻ്റെയും കുടുംബത്തിൻ്റെയും സ്നാനം ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട ടൈറ്റ് സഹോദര, ഈ കുടുംബങ്ങളിലൊക്കെ ശിശുക്കൾ ഉണ്ടായിരുന്നിരിക്കില്ലേ, അപ്പോൾ അവരെ മാറ്റി നിർത്തി അവിടെയുള്ള പ്രായപൂർത്തിയായവരാണോ സ്നാനപ്പെട്ടുവെന്ന് നിങ്ങൾ പറയുന്നത്? ഞാനതിന് ഉത്തരം പറയാം. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഞാൻ അധിവസിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒട്ടുമിക്കവാറും ആളുകൾ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ വീടുകളിലുള്ള മുലകുടി മാറാത്ത 56 ദിവസം പ്രായമായ
അല്ലെങ്കിൽ 8 വയസ്സ് പ്രായമുള്ള 14 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നാണോ സ്വാഭാവികമായി നാം മനസ്സിലാക്കുന്നത്? ഒരിക്കലുമല്ല. രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് 18 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവരും വോട്ടേഴ്സ് പട്ടികയിൽ പേരുള്ളവരുമായ ആളുകൾ ചെന്ന് തങ്ങളുടെ സമ്മതിദാന അവകാശം അവർക്കിഷ്ടമുള്ള ആളുകൾ കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തേഫാനോസിൻ്റെ കുടുംബം സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ലുദിയായും കുടുംബവും സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറയപ്പെട്ട കുടുംബങ്ങളിലെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്നാനപ്പെടാതിരിക്കാൻ ന്യായാന്യായങ്ങൾ പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. ഞാൻ സമീപകാലത്ത് ഒരു സ്ഥലത്ത് ഒരു ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ക്ലാസ് കഴിഞ്ഞതിനോട് ചോദിച്ചു, സഹോദര, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, അവൻ സ്വർഗത്തിൽ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അല്പം ഫലിതമായിട്ടാണെങ്കിലും മറുപടി പറഞ്ഞ ഇങ്ങനെയാണ്, അവൻ ക്രൂശിലെ കള്ളൻ, നീ ഭൂമിയിലെ കള്ളൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നാനപ്പെടാതിരിക്കാൻ ന്യായം പറയുകയാണ്, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ പെന്തക്കോസുകാരും ബ്രദറൻകാരും ബാപ്റ്റിസ്റ്റുകാരും സുവിശേഷ വിഹിത സഭകളുടെ ഇടയിലെ വേർപെട്ട ഉപദേശം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഭാ പ്രസ്ഥാനങ്ങളാണ്. ഈ സഭാ പ്രസ്ഥാനങ്ങൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചതും അപ്പോസ്തലന്മാർ പ്രാവർത്തികമാക്കിയതുമായിട്ടുള്ള ഉപദേശ സത്യങ്ങളുടെ പിന്തുടർച്ചക്കാരാണ്. വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു ശിശു ജനിച്ചതിന് 56-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ ബാല്യകാലാവസ്ഥയിലോ അതിനെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തി, വെള്ളം തളിച്ച് സ്നാനപ്പെടുത്തി എന്ന് പറയുവാൻ യാതൊരു നിർവാഹവും ഇല്ല. ഞാനൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ഡോക്ടർ യൂഹാനോൻ മാർത്തോമ മെത്രാപോലിത എഴുതിയിട്ടുള്ള, മുമ്പ് എഴുതി ഇപ്പോൾ അതിന് ബുക്ക് അവൈലബിൾ ആണെന്ന് എനിക്കറിയാൻ വയ്യ, ദ സ്റ്റഡി ബുക്ക് ഫോർ ദി ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ്, അതായത് ആദ്യ കുർബാന കൈക്കൊള്ളുന്ന ആളുകൾ പഠിക്കുവാനുള്ള പാഠപുസ്തകം എന്ന് പുസ്തകത്തിലുണ്ട്. ദ സ്റ്റഡി ഫോർ ദി ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ്, അതിൻ്റെ റിവൈസ്ഡ് എഡിഷൻസ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അദ്ദേഹം അതിനകത്ത് പരസ്യമായി എഴുതിയിട്ടുള്ള ഒരു പ്രസ്താവന ഇവിടുത്തെ ഡിപ്പോയിട്ടുള്ള വർഷങ്ങൾക്ക് മുൻപ്. ഞാൻ പരസ്യമായി പറയട്ടെ, ആദിമ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യക്തിപരമായി വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിത കർത്താവുമായി സ്വീകരിക്കുന്ന വിശുദ്ധന്മാരെ മരം വെള്ളത്തിൽ ഇറക്കി പിതാവിൻ്റെയും ബലാത്മാവിൻ്റെയും നാമത്തിൽ മുഴുകൽ സ്നാനം നൽകുന്ന രീതിയായിരുന്നു കർത്താവ് തൻ്റെ സ്ലീഹന്മാർ അവലംബിച്ചിരുന്നു. ശിഷ്യരെ വെള്ളത്തിൽ സ്നാനപ്പെടാനും പിൽക്കാലത്ത് സഭായത്തിൽ നുഴഞ്ഞു കയറിയ രീതിയാണ് എന്ന് അദ്ദേഹം ആ പുസ്തകത്തിനകത്ത് വേണ്ട ക്യാഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വേറെ വിഷയമല്ല, എൻ്റെ പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരും എഴുതിയ പുസ്തകമല്ല, ബാപ്റ്റിസ്റ്റുകാർ എഴുതിയ പുസ്തകമല്ല. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാം, വിശ്വാസ സ്നാനം എന്നാണ് നിയമം വിവക്ഷിക്കുന്ന സ്നാനത്തിൻ്റെ പേര്. അതിൻ്റെ ശിശു സ്നാനമെന്നോ ബാല്യകാലത്ത് സ്നാനമെന്നോ അറിവ് പ്രാപിച്ച ശേഷം നൽകുന്ന സ്നാനമെന്നോ ഒക്കെ പറയുന്ന ഓമനപ്പേരുകൾ, അതായത് സഭകൾ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച വൊക്യാബുലറികളാണ്. വേദപുസ്തകം സ്നാനം, പുതിയ നിയമം പറയപ്പെടുന്ന സ്നാനം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോസ്തലന്മാർ അനുഷ്ഠിച്ചത് ആ നിലയിലാണ്. ലേഖനങ്ങളിൽ നമുക്കുള്ള ഉപദേശവും അങ്ങനെ തന്നെയാണ്. സ്നാനം യാതൊരു ശാരീരികമായ ശുദ്ധീകരണവും നമുക്ക് ലഭിക്കുന്നില്ല. സ്നാനം കൊണ്ട് നിത്യതയിലേക്കുള്ള രക്ഷാപ്രവേശനം സാധിക്കപ്പെടുന്നില്ല. സ്നാനം നിത്യതയിലേക്കുള്ള പ്രവേശനം സാധിച്ച വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന സഭയുടെ കർമ്മമാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ ദൈവസഭയിലേക്ക് ചേർക്കപ്പെടുവാൻ ഒരു സ്നാനം അനിവാര്യമായിരുന്നു. ആ സ്നാനത്തെ ആത്മസ്നാനം എന്നാണ് 1 കൊരിന്ത്യ 12:13 പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മാർമിക ശരീരമായ സഭയുടെ അംഗങ്ങളായി ആ സഭയോട് പരിശുദ്ധാത്മ സ്നാനത്താൽ ചേർക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു പ്രാദേശിക സഭയോട് ചേർന്ന് സാക്ഷ്യം പുറിയും ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും മഹത്വപ്പെടുത്തുകയും ഒരേ ഉപദേശത്തിൻ്റെ കാഴ്ചപ്പാടിൽ തങ്ങളുടെ മരണം വരെയോ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെയോ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് പ്രാദേശിക സഭയോട് ചേരുവാൻ ഒരു സ്നാനമാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. കർത്താവിനുള്ളതും സ്ലീഹന്മാർ അനുഷ്ഠിച്ചതുമായിട്ടുള്ള
പിന്നീടുള്ള വിശ്വാസികളെ സത്യത്തെ മനസ്സില്ലാതെ പെന്തക്കോസ്തുകാരെയും ബാപ്റ്റിസ്റ്റുകാരെയും അപലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഞങ്ങൾക്കതിൽ കുണ്ഠിതമില്ല. ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ അല്ലാതെ ആരെയും ഈ ഭൂമിയിൽ അനുവദിക്കുന്നില്ല. രക്ഷിക്കപ്പെടാത്ത രക്ഷ എന്നൊന്നും അറിയാത്ത, പാപമോചനം എന്താണെന്ന് അറിയാൻ വയ്യാത്ത, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കാത്ത, അത് തിരിച്ചറിയാൻ കഴിയാത്ത ഏത് വ്യക്തിയെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയാലും ഉണങ്ങിയ ചാണകം വെള്ളത്തിൽ മുക്കി ഉണക്ക പാപിയെ കുതിർന്ന പാപിയായി മാറ്റുന്ന എന്നതിലുപരി ആകാശന്റെ പ്രയോജനം ദൈവവചന അടിസ്ഥാനത്തിൽ കൊടുക്കുന്നവർക്കോ സ്നാനം സ്വീകരിക്കപ്പെടുന്നവർക്കോ ഇല്ല എന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അസന്നിഗ്ധമായി ഞാനിവിടെ പ്രഖ്യാപിക്കട്ടെ. ഈ വിഷയം പരസ്യം പറയുന്നത് സത്യമായതുകൊണ്ടാണ്. വേദപുസ്തകം ഇതിന് വിപരീതമായി ഒരു ഉപദേശവും പഠിപ്പിക്കുന്നില്ല. ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ കാര്യകാരണസഹിതം തിരുവെഴുത്തിൽ ഹാജരാക്കിയാൽ ഇതുപോലെ ഒരു മെസ്സേജിൽ കൂടെ അതിന് മറുപടി ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഈ സമയം വിനീതമായി ഞാൻ ഓർപ്പിക്കുക. അതുകൊണ്ട് എന്നെ ചാരത്തും ദൂരത്തുമായി കേൾക്കുകയും ചെയ്യുന്ന എന്താ ഞാൻ പറയുന്നു, രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തുക. രക്ഷിക്കപ്പെട്ടവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. രക്ഷിക്കപ്പെട്ടവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിമജ്ഞനപ്പെടുത്തുക. സമ്പൂർണമായ മുഴുകൽ ബാപ്റ്റിസോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം തന്നെ ടു ബി ഇമേഴ്സ്ഡ് എന്നാണ്. അതായത് മുക്കുക അല്ലെങ്കിൽ മുങ്ങുക എന്നാണ്, അല്ല തളിക്കുക എന്നല്ല. വളരെ വ്യക്തമായി എന്നേക്കാൾ ഗ്രീക്കിന്റെ അർത്ഥം അറിയാവുന്ന അനേക പ്രിയപ്പെട്ടവർ എന്നെ ഇപ്പോൾ ശ്രവിക്കുന്നുണ്ട് എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. വെള്ളത്തിൽ മുങ്ങുക തന്നെയാണ്. മുങ്ങുകയല്ലാതെ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ വിശ്വാസിക്ക് ഏകീഭവിപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. സ്നാനം ലോകത്തിൻ്റെ മുമ്പാകെ രക്ഷിക്കപ്പെട്ട വിശ്വാസി ചെയ്യുന്ന പരസ്യമായ ഒരു വിളംബരം കൂടിയാണ്. എന്താണ് ആ വിളംബരം? അദ്ദേഹം പറയുന്നു, ഞാൻ കഴിഞ്ഞ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച് ഇതിനെ അവകാശമാക്കുവാൻ ഭാഗ്യമില്ലാത്ത പാപിയായ നിത്യശിക്ഷയ്ക്ക് യോഗ്യനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളുടെ വിഴുപ്പുകെട്ട് ചുമന്നുകൊണ്ട് 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് കാൽവല്ലെ ക്രൂശിലേക്ക് കരേറിപ്പോയി എൻ്റെ പാപങ്ങൾക്ക് തൻ്റെ ക്രൂശിലെ മരണത്താൽ എന്നേക്കുമായുള്ള പരിഹാരം വരുത്തി. അവൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അവനെ എൻ്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിച്ചു. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനായി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇനി മേലാൽ ജീവിക്കുന്നത് പഴയ ഞാനല്ല. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പുതിയ ജീവൻ പ്രാപിച്ച, പുതിയ സ്വഭാവം പ്രാപിച്ച, പുതിയ ഹൃദയം പ്രാപിച്ച, നിത്യജീവന്റെ അവകാശം പ്രാപിച്ച ഒരു വിശ്വാസി ഞാൻ. അതിഥികൾക്കും പാപം മരിച്ചിരിക്കുന്നു എന്ന് കാണാമായി അദ്ദേഹം സാക്ഷ്യം പറയുന്ന സാക്ഷ്യ കർമ്മങ്ങളാണ് വിശ്വാസ. ഈ സാക്ഷ്യം ആര് സ്നാനം സ്വീകരിക്കുന്നു ആ ആളാണ് പറയേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ഒരു തലതൊട്ടപ്പൻ ശിശുവിന്റെയോ വേറെ ആളുടെയോ കയ്യത്തോട്ടേച്ച് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മെസ്സിയായെ സ്വീകരിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ശരിയാകുകയില്ല. ആ കർമ്മം കർമ്മമാകുകയില്ല. ദൈവവചനം അതിനെ സപ്പോർട്ട് ചെയ്യുകയില്ല. അതുകൊണ്ട് ഞാൻ വിനീതമായി പറയട്ടെ, രക്ഷിക്കപ്പെടുന്നവർ സ്നാനപ്പെടുക. രക്ഷിക്കപ്പെടുന്നവർ സ്നാനപ്പെടാതെ ഇരുന്നാൽ എന്ത് ചെയ്യും എന്നും കൂടെ ഒരു വാക്ക് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നിർത്താം. മർക്കോസിന്റെ സുവിശേഷം 16:16 മർക്കോസ് സുവിശേഷം ഇപ്രകാരം പറയുകയുണ്ടായി, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി അകപ്പെടും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അപ്പൊ സ്നാനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, രക്ഷിക്കപ്പെട്ടാൽ മതിയല്ലോ, ഞങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമല്ലോ എന്ന്. നിശ്ചയമായും യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ് മത്തായി 16:28-19 വാക്യങ്ങൾ, മർക്കോസ് 16:16 വാക്യങ്ങൾ. എങ്കിൽ കർത്താവിന്റെ കൽപ്പന സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ച കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ കർത്താവിൽ വിശ്വസിച്ച എല്ലാ വിശ്വാസികളും ബാധ്യസ്ഥരാണ്. ഞാൻ ഒരു വാക്കൂടെ അതിന് കടന്ന് പറയുകയാണ്, അത് സദയം ക്ഷമിക്കുക. നിങ്ങൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ, വാസ്തവമായി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു